നമസ്കാരം ഒരു മൂന്ന് പെൺകുട്ടികൾ തലനാരിടക്ക് രക്ഷപ്പെടുത്തി എന്ന് വേണം ഈ ഒരു വ്യക്തിയെക്കുറിച്ച് പറയാൻ. നമ്മുടെ സുഹൃത്താണ് സേനു തിരുവമ്പാടി. സേനു, എന്താണ് അന്ന് സംഭവിച്ചിട്ടുള്ളത്? ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാം. ഡീറ്റെയിൽ ആയി പറയാന്ന് പറയുമ്പോൾ ഞാൻ കോഴിക്കോട് നിന്ന് മുക്കത്തേക്ക് വരികയാണ്. മണാശ്ശേരി പുൽപ്പറമ്പ് ഭാഗത്തുനിന്ന് ആ റോഡിൽ നിന്ന് കയറിയതാണ് വിദ്യാർത്ഥികൾ. അപ്പോൾ ആ സമയത്ത് അവിടെ ഫാൻറ്റസി എന്ന് പറഞ്ഞൊരു ബസ്സിന് ഓപ്പോസിറ്റ് പാസ് ചെയ്ത് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്നുണ്ട്. ആ വണ്ടി നേരെ പാസ് ചെയ്യലും ആ വണ്ടിയുടെ ബേക്ക് വശത്ത് കൂടി കുട്ടികൾ കയറിയതാണ്. അപ്പോൾ ബസ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇവർ കയറി വരുന്നത് കാണാൻ പറ്റുക. അത്രയും സമയം ബസ്സിൻ്റെ മറവുണ്ടായിരുന്നു അവിടെ. അപ്പം ഏകദേശം ഒരു ഇപ്പോൾ റോഡിൻ്റെ പകുതിയിൽ അവർ എത്തിയിട്ടുണ്ട്. അങ്ങനെ അവിടുന്നാണ് പെട്ടെന്ന് കാണുന്നതും ചവിട്ടുന്നതും ഒരേ സമയം തന്നെ ഗിയർ ഡൗൺ ചെയ്യലും ബ്രേക്ക് അപ്ലൈ ചെയ്യലും ഒക്കെ ഒന്ന് ഒരേ ടൈമിങ്ങിൽ തന്നെ ചെയ്ത് കിട്ടിയതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. എത്ര വർഷമായി ഇപ്പോൾ ബസ് സർവീസ്? ഞാനിപ്പോൾ ഹെവി എടുത്തിട്ട് 8 വർഷത്തോളമായി. ബസ്സിൽ അതിന് മുന്നേ ക്ലീനറായിട്ട് തുടങ്ങിയതാണ്. ഡ്രൈവർ ഡ്യൂട്ടി എടുക്കുന്ന 8 വർഷമായിട്ട് ഹെവി എടുത്ത് ഡ്യൂട്ടി എടുക്കുന്നുണ്ട്. ഈ ഒരു 3 കുട്ടികൾക്ക് എന്തെങ്കിലും നിയമപരമായിട്ട് എന്തെങ്കിലും നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ആ, ഞാൻ മുക്കം സ്റ്റേഷനിൽ അവർക്ക് സ്വമേധയാ കേസ് എടുത്തതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അവർക്കെതിരെ എഫ്ഐആർ കേസ് എടുത്തതെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. സ്റ്റേഷനിൽ ഞാൻ പോയായിരുന്നു. അത് യാത്രക്കാരെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ. നല്ല പെട്ടെന്നുള്ള ബ്രേക്കിംഗ് ആയതുകൊണ്ട് യാത്രക്കാർ പരിക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഫ്രണ്ടിലായതുകൊണ്ട് കറക്റ്റ് ഞാനുണ്ടല്ലോ ഫ്രണ്ടിലായിരുന്നു പറഞ്ഞിട്ടില്ല. ഒരു നിമിഷം എന്തായിരുന്നു മനസ്സിൽ വന്ന? എന്താണ്? ഒന്നുമില്ലായിരുന്നു. മൊത്തൊരു മരവിപ്പായിരുന്നു. പിന്നെ ഒരു 5 മിനിറ്റത്തേക്ക് വണ്ടി അവിടെ നിന്ന് എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഞാൻ നേരെ അവിടെ നിന്ന് മുന്നോട്ട് ബസ് സ്റ്റോപ്പ് കൊണ്ടുപോയി വെച്ച് വണ്ടി അവിടെ നിർത്തിയിട്ട് ഹാൻഡ് ബ്രേക്ക് ഇട്ട് വണ്ടി അവിടെ നിർത്തി വെച്ച് പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വെള്ളമൊക്കെ കുടിച്ച മരവിപ്പൊന്ന് മാറിയതിന് ശേഷമാണ് പിന്നെ അവിടുന്ന് മുക്കത്തേക്ക് എടുത്തു പോയത്. അതിനുശേഷം കുഴപ്പമില്ല. പിന്നെ അവിടെ എനിക്ക് 1 മണിക്കൂർ സമയം റെസ്റ്റ് ഉണ്ട്. അതിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം. ഒരു 3 പെൺകുട്ടികൾ ഹെൽമെറ്റില്ല, അതുപോലെ ലൈസൻസും ഇല്ല എന്നാണ് കേട്ടത്. ഇതൊന്നും ഇല്ലാതെ മുന്നിലൂടെ പോവാ, ഇതൊക്കെ ജീവിതത്തിൽ ശരിക്കും ആദ്യത്തെ അനുഭവിക്കൂല? ഇങ്ങനത്തെ ഒരു അനുഭവം ആദ്യമായിട്ടാണ്. ശരിക്കും ഷോക്കായി പോയി. അതെല്ലാം മരവിച്ചു പോയത്. എന്താ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഇല്ല. ഒരുപാട് ആൾക്കാർ ന്യൂസിലൊക്കെ ഇതിങ്ങനെ കാണുന്ന സമയത്ത് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? അതിപ്പോ ഞാൻ എന്റെ ഭാഗ്യം കൊണ്ടോ ഭാഗ്യം കൊണ്ടൊന്നും സംഭവിക്കാതായി ദൈവത്തിനോട് നന്ദി പറയുന്നു. അത്ര തന്നെ. ഇപ്പൊ തട്ടി അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും വലിയ വാർത്ത തന്നെയായിരുന്നു. അപ്പൊ ഞാൻ തെറ്റുകാരനാവും. എന്താണ് ഇപ്പൊ ബസ് പൊതുവെ ബസ് എന്ന് പറഞ്ഞാല് എല്ലാവരും ഒരു ശത്രുവിനെ പോലെ കാണുന്നതാണ്. ഒരു ദിവസം രാവിലെ ഒരു ഡ്രൈവർ അല്ലെങ്കിൽ ഒരു ബസ് ജീവനക്കാരനോ റോഡിലേക്ക് വണ്ടി എടുത്ത് ഇറങ്ങുന്നത് പരമാവധി വേഗതയിൽ വിടണം എന്നുള്ളൊരു ലക്ഷ്യത്തിലൊന്നും അല്ല. ഇന്ന് 90-ൽ വിടണം അല്ലെ 100-ൽ വിടണം ഇന്ന് അവൻ അങ്ങനെ പോകണം എന്നുള്ള ലക്ഷ്യത്തിൽ ഒരാളും രാവിലെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നില്ല. സാഹചര്യം കൊണ്ട് ഡ്രൈവ് ചെയ്ത് പോകുന്നതാണ്. അത് ടൈമിന്റെ പ്രശ്നമുണ്ട്. 1 മിനിറ്റിലും 2 മിനിറ്റിലും ബേക്കിൽ വണ്ടി വരുന്നുണ്ട്. ഒരേ സമയം 2-3 ബസ്സിനുള്ള സ്ഥലമുണ്ട്. കുന്നമംഗലത്ത് നിന്ന് കോഴിക്കോടേക്ക് 2-3 ബസ്സിന് ഒരേ സമയമുള്ള ഇതൊക്കെ ഉണ്ട്. അതുപോലെ ആകുമ്പോൾ സാഹചര്യം കൊണ്ട് വിട്ടുപോകുന്നതാണ്. നമ്മൾ പല പ്രാവശ്യം യാത്രയിലൊക്കെ കണ്ടിട്ടുണ്ട് 2 മിനിറ്റ് ഗ്യാപ്പിന് അങ്ങോട്ടും ഇങ്ങോട്ടും ബസ്കാർ തന്നെ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ അവര് മുക്കത്തുനിന്ന് കോഴിക്കോടേക്ക് 2 മിനിറ്റ് ഗ്യാപ്പിൽ വെറും 2 മിനിറ്റ് ഗ്യാപ്പിൽ കോഴിക്കോടേക്ക് ബസ് പോകുന്നുണ്ട്. അപ്പൊ 2 120 സെക്കൻഡ് ഗ്യാപ്പിൽ ഈ 120 സെക്കൻഡിൽ 10 സെക്കൻഡ് അവൻ നഷ്ടപ്പെടാന്ന് പറഞ്ഞാൽ പോലും വലുതാണ്. അതാവുമ്പോ പിന്നെ അവൻ ചോദ്യം ചെയ്യും. ഇപ്പൊ ഒരാളും ഇപ്പൊ എന്തായാലും ഇപ്പൊ ബസ് ഡ്രൈവർമാരെ പൊതുവെ കംപ്ലീറ്റ് ആളുകൾക്കും ബസ് ഡ്രൈവർമാരോട് ഭയങ്കര ദേഷ്യമാണ്. ഇപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന സമയത്ത് ഒരു 3 പെൺകുട്ടികൾ ശരിക്ക് അവർ ഈ 3 പേരും ചിലപ്പോൾ ഇന്ന് ലോകത്ത് ഉണ്ടാവില്ല എന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ നിങ്ങൾ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഡേഞ്ചർ ആയിട്ട് ആ ബസ് ഓടിച്ച വ്യക്തിയാണ് നമ്മളെ കയ്യിലുള്ളത്. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ സുഹൃത്താണ്, നമ്മളെ തിരുവമ്പാടിക്കാരുടെ സ്വന്തം സേനു. അങ്ങനെയാണ്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. ഫ്രണ്ട്ഷിപ്പ് സൗഹൃദങ്ങൾക്ക് ഇടയിൽ എങ്ങനെയുണ്ട്? എല്ലാവരും ഇങ്ങനെ ഓരോന്ന് വിളിക്കുന്നുണ്ട്. എല്ലാവരും അങ്ങനെ വിളിക്കുന്നുണ്ട്. ക്യാമറ നല്ല മടിയുള്ള ആളാണ്. എല്ലാവരും വിളിക്കുമ്പോൾ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. തിരുവമ്പാടിന്ന് തന്നെ ഒരുപാട് ആൾക്കാർ വിളിച്ചിരുന്ന വീഡിയോ കണ്ട് പലരും വിളിക്കുന്നൊക്കെ ഉണ്ട്. ഈ ഇരുന്നോന്നും ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലെ വീഡിയോ ഇത് ന്യൂസ് എല്ലാവരും കണ്ട് എന്നല്ലാതെ അത് ആരാണ് എന്താണെന്ന് ഇന്നലെ തന്നെ ഇന്നലെ രാവിലെ 11:45 MMO പഠിക്കുന്നതാണ്. അവിടെ പഠിക്കുന്ന കുട്ടികളാണ്. അതിന്റെ പുറമെ അവർക്ക് ലൈസൻസും ഇല്ല, ഒരു രേഖയില്ല, വണ്ടിയിൽ ട്രിപ്പിളാണ് പോകുന്നു. എല്ലാ രീതിയിലും സംഭവിച്ചു കഴിഞ്ഞാൽ ബസ് ഡ്രൈവർക്ക് മേലെ കൺഫേം ആണ് അവിടെ അങ്ങാടിയിലുള്ളവരെ കയറി അടിക്കുന്നുള്ളൂ. ഇതിന് മുന്നേ ഇങ്ങനത്തെ പ്രശ്നങ്ങളിലൊക്കെ പോയി പെട്ടിട്ടുണ്ടോ? ഇങ്ങനത്തെ വേറെ കുഴപ്പങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ ഈ വണ്ടി അടുത്ത് പോയി അല്ലെങ്കിൽ പാസ് ചെയ്ത് കയറുമ്പോൾ അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വണ്ടി ബ്ലോക്ക് ഇട്ട് വഴക്ക് പറയാ, ചീത്ത പറയാ, അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു ബസ് വൈകാണ്, ബസ് എന്നല്ല ഒരാൾ വൈകുകയാണെന്നുണ്ടെങ്കിൽ അതിനെല്ലാവരും കാരണക്കാരാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഗവൺമെൻറ് മുതൽ താഴെയുള്ള എല്ലാ ആൾക്കാരും ഒന്നെങ്കിൽ റോഡ് മോശമായിട്ട് എന്ന് പറഞ്ഞാൽ മുന്നിൽ പോകുന്ന കാറുകാരായിരിക്കും, അല്ലെ ബൈക്കാർ. അവർ പതുക്കെ, അവർക്ക് സമയമുണ്ട്, പതുക്കെ കുഴിയൊക്കെ ചാടിച്ച് അങ്ങനെ അങ്ങ് പോകും. അപ്പം അതിൻ്റെ വെഹിക്കിൽ ഒരു കാർ അങ്ങനെ ചാട്ടുമ്പോൾ വെഹിക്കിൽ 10 കാർ വരും. ഇന്നത്തെ വാഹന പെരുപ്പത്തിനനുസരിച്ചുള്ള റോഡല്ല നമ്മുടെ നാട്ടിലുള്ളത്. അതുകൊണ്ട് ഒരു വണ്ടി ചവിട്ടിയാൽ മതി, അതിൻ്റെ വെഹിക്കിൽ ഒരു സെക്കൻഡ് കൊണ്ട് അതിൻ്റെ 10 വണ്ടി വരും. അതിന്റെ വെഹിക്കിൽ ഒരു ബസ് കുടുങ്ങിയാല് അവിടെ പോയി 2 മിനിറ്റ് അവിടെ അത് ബസ് സ്റ്റാൻഡിൽ കയറ്റാതെ സ്റ്റാൻഡിന് പുറത്ത് വെച്ച് പോയാൽ പോലീസുകാരുടെ പ്രശ്നം, സ്റ്റാൻഡ് കയറ്റിയാൽ വെഹിക്കിൽ വരുന്ന ബസ്സുകാരുടെ പ്രശ്നം, എല്ലാം നമ്മൾ തന്നെ നേരിടേണ്ടതാണ്. ഇതിന്റെ ഇടയിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പോലും ക്യാപ്പ് ഇല്ല. അങ്ങനെ ഇല്ലാത്ത ദിവസങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കോഴിക്കോടൊക്കെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഉള്ള ദിവസം, എന്തെങ്കിലും സമ്മേളനങ്ങളോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇതുള്ള ദിവസം ഇവിടെ പൊറ്റമ്പൽ മുതൽ അവിടെ കോഴിക്കോട് പാള സ്റ്റാൻഡ് വരെ ബ്ലോക്ക് ആയിരിക്കും. പൊറ്റമ്മൽ മുതൽ ഏകദേശം തൊണ്ടയാട് സിഗ്നൽ കഴിഞ്ഞ മുതൽ തുടങ്ങും ബ്ലോക്ക്. പാള സ്റ്റാൻഡ് വരെ ബ്ലോക്ക് ആയിരിക്കും. രാവിലെ തൊട്ട് വൈകുന്നേരം ട്രിപ്പ് മുടങ്ങി വരും. ഒരുപാട് ട്രിപ്പ് മുടങ്ങിയ സമയങ്ങളുണ്ട്. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് നഷ്ടമല്ല. അത് വേറെ എന്ത് ചെയ്യാൻ, നമ്മൾ സ്റ്റാൻഡിലേക്ക് ചെല്ലാൻ പറ്റൂല. പാള സ്റ്റാൻഡിൽ നിന്ന് തുടങ്ങുന്നത് പാള സ്റ്റാൻഡിൽ നിന്നാണ്. പാള സ്റ്റാൻഡിലേക്ക് നിന്നാൽ നമ്മളെ ബേക്ക് പോകേണ്ടി ബസ്സുകാരൻ അവിടെ ആളെ കയറ്റി പുറപ്പുറം റെഡിയായിട്ട് നിൽക്കുന്നുണ്ടോ, പിന്നെ നമ്മൾ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ എത്തുന്നത് എവിടെയാണോ നമ്മൾ ടൈം ക്ലിയർ ആവുന്നത് അവിടുന്ന് നമ്മളെ മക്കളെ ആൾക്കാരെ വീക്കിലെ വണ്ടിയിലേക്ക് റീഫണ്ട് ചെയ്ത് അവിടുന്ന് തിരിച്ചു പോരല്ലാതെ നിവൃത്തിയില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ബസ് ഡ്രൈവർമാർ ഇപ്പോൾ ഇതൊരു നല്ല ഒരു കാര്യം ഇവൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. പെട്ടെന്ന് അവന് ബ്രേക്ക് പിടിക്കാൻ പറ്റിയതും ആ 3 കുട്ടികളെ ജീവൻ ബാക്കിയായതും ഒക്കെ ആരോ ചെയ്ത പുണ്യല്ലേ, നമ്മൾ എന്നോ ചെയ്ത പുണ്യത്തിൻ്റെ ഒരു ബാക്കിയായിരിക്കാം. ഇതെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ മുതൽ കംപ്ലീറ്റ് ആൾക്കാർ ഇപ്പോൾ ബസ്സിൻ്റെ ഇപ്പം നല്ലത് പറയുന്ന സകല ആളുകളും നേരെ ഓപ്പോസിറ്റ് പറയുന്ന ആ ഒരു അവസ്ഥയെന്ന് ശരിക്കും പറയണ രക്ഷപ്പെട്ടു. ഫാമിലിയൊക്കെ എന്ത് പറഞ്ഞത് വീഡിയോ കണ്ട സമയത്ത് എല്ലാരും പറഞ്ഞു തന്നെ ഭാഗ്യം കൊണ്ട് കഴിച്ചില്ലായി തന്നെയാ പറയുന്നത്, അല്ലാതൊന്നും പറയാനില്ല. ഇല്ലല്ല, ഞാൻ അവരുടെ ഈ പ്രശ്നം നടന്ന ഉടനെ തന്നെ ഞാൻ സ്കൂളിൽ കോളേജിൽ ചെന്ന് പ്രിൻസിപ്പളെ കണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാല് ഇങ്ങനൊരു സംഭവം, വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത സമയത്ത് വണ്ടിയുള്ള ആൾക്കാർക്ക് പരിക്ക് പറ്റിയതായിട്ട് അവർ പറയുന്നുണ്ട്. അപ്പൊ അവരിനി മുന്നോട്ട് നിയമ നടപടി സ്വീകരിച്ചാൽ അത് ബസ്സിനെ എന്നെയും ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇത് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി അവിടെ പ്രിൻസിപ്പാളിനെ പോയി കണ്ട് സംസാരിച്ചു. മറുപടി പറഞ്ഞിട്ടുള്ളത് അതപ്പോ ഇത് അവിടുന്ന് പ്രിൻസിപ്പൾ പറഞ്ഞു അവരോട് ബൈക്ക് കൊണ്ടുവരാനുള്ള പെർമിഷൻ അവർക്ക് കൊടുത്തിട്ടില്ല എന്നാ പറഞ്ഞു. അത്തരത്തിലുള്ള യാതൊരു ഇത് അവർക്ക് വണ്ടി പാസ് ചെയ്ത സമയത്ത് അവരൊരു എക്സ്പ്രഷൻ എന്തായിരുന്നു, ഞാനത് മിന്നായം പോലെ ആ വണ്ടി തന്നെ കണ്ടിട്ടുള്ളൂ. നേരെ അവിടുന്ന് അങ്ങ് വന്ന് അവർ നേരെ കെ എം സി റോഡിന് കയറി പോവുകയും ചെയ്തു. എങ്ങോട്ടാ പോയെന്ന് പോലും കണ്ടിട്ടില്ല. എന്റെ വണ്ടിയുടെ യാത്രക്കാരും കണ്ടില്ല. അത് പിന്നെ CCTV ഫുട്ടേജ് കിട്ടിയതിന് ശേഷം വണ്ടിയുടെ നമ്പറൊക്കെ കിട്ടിയപ്പോൾ കേസ് എടുത്തിട്ടുണ്ട്. അത് അങ്ങനെ ആക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി. അതല്ലാതെ വണ്ടിയുള്ള യാത്രക്കാർ പോലും അവരെ മര്യാദ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അത്രക്ക് സ്പീഡ്, അത്രക്ക് അങ്ങനെ ഒരു പോക്കായിട്ട് പോയത് പെട്ടെന്ന് സംഭവമല്ലേ. അശ്രദ്ധമായിട്ട് ലൈസൻസോ ഹെൽമറ്റോ ഒന്നുമില്ലാതെ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ ആൺകുട്ടികളെ പോലല്ല, വലിയൊരു ടെക്നിക്കൽ സൈഡൊന്നും ഇവർക്ക് ഒരു ധാരണ ഉണ്ടാവില്ല. ഒരു സന്തോഷമായിട്ട് പ്രായപൂർത്തി ആയിട്ടില്ലെങ്കിലും ബൈക്ക് ഓടിക്കാൻ അവർക്ക് അറിയാന്നുള്ളത് എനിക്ക് മനസ്സിലായി. ആ ഒരു പേടിന്റെ കറക്റ്റ് വണ്ടി അടുക്കുന്ന സമയത്ത് തന്നെ ചെറുതായിട്ടൊന്ന് റൈറ്റിലേക്ക് അവള് ടേൺ ചെയ്തിട്ടുണ്ട്. ടേൺ ചെയ്തുകൊണ്ട് കുറച്ച് കഴിച്ചില്ല, അല്ലെങ്കിൽ ടേൺ ചെയ്ത സമയത്ത് തന്നെ വണ്ടി ബ്രേക്കിംഗ് ചെയ്യുമ്പോൾ മുന്നോട്ട് ചെറിയൊരു ആക്ഷൻ വരും. ആക്ഷൻ അവരുടെ ബമ്പർമേൽ എത്തിയിട്ടുണ്ട്. എന്തായാലും അവർക്ക് അധികം ഒന്നും പറ്റില്ല. ആ സമയത്ത് ബ്രേക്ക് പിടിച്ചിട്ടില്ലെങ്കിൽ എന്നാലും വണ്ടിന്റെ അടിയിലാവുന്നുള്ള ഉറപ്പാണ്. സംശയം 3 കുട്ടികളെ ജീവിതം അങ്ങ് പോയി പോകാൻ. അപ്പോൾ ആ ഒരു ബ്രേക്ക് പിടിച്ച് അവരെ ജീവൻ രക്ഷിച്ചിട്ടുള്ള ആളാണ് നമ്മളെ കൂടെ ഉള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവരെ ഒരു വീഡിയോ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാൻ നമുക്ക് സഹായിച്ചത് ഒരുപാട് സന്തോഷം. സീനോ, സന്തോഷം.